ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിശേഷം എന്ന മൂവിയെ കുറിച്ചാണ് കല്യാണം കഴിഞ്ഞ് പൊതുവേ നാട്ടും പുറത്തുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിശേഷമൊന്നും ആയില്ല എന്ന് ആ ഒരു കണ്ടന്റ് തന്നെയാണ് ഈ മൂവിയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം ഈ മൂവിയിലെ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഫസ്റ്റ് മാരേജ് കഴിയുന്നുണ്ട് ആ ഒരു ഹസ്ബൻഡ് തടിച്ചിരിക്കുന്നു എന്നുള്ള കാരണത്താൽ ഒത്തിരി ടോർച്ചർ ചെയ്യുന്നു ഒരുപാട് പ്രോബ്ലംസ് സഹിച്ചാണ് അവിടെ ജീവിക്കുന്നത് ആ ഒരു കുടുംബ കുടുംബജീവിതം വേണ്ടാന്ന് വെച്ച് ഡിവോഴ്സ് ചെയ്യുന്നു പിന്നീട് നമ്മുടെ നായികയാണെങ്കിൽ നായകനെ കണ്ടുമുട്ടുവാണ് അവർ തമ്മിൽ കല്യാണം നടക്കുന്നുണ്ടെട്ടോ കൂടി തന്നെ അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവർക്ക് വിശേഷമായില്ലേ എന്ന് ചോദിക്കുന്നു അത് ആദ്യമെല്ലാം അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു പിന്നീട് അവർ തന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൽ ചില പ്രോബ്ലംസ് വന്നിരിക്കുകയാണ് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലംസ് എന്നും നമ്മുടെ ഹീറോ ആരാണെന്നും നമുക്ക് നോക്കാം ഈ കാണിക്കുന്നതാണ് നമ്മുടെ മൂവിയിലെ ഹീറോ ഹീറോട്ടോ ഹീറോയ്ക്കാണെങ്കിൽ മുപ്പത് വയസ്സിന് മേലെയായി മോട്ടിവേഷൻ ക്ലാസ് എല്ലാം എടുക്കാൻ പോകുന്ന ഒരു സെറായിട്ടാണ് ജോലി ചെയ്യുന്നത് മുപ്പതാമത്തെ വയസ്സിലാണെങ്കിലോ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഒരു ബ്രോക്കറാണ് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നുണ്ട് അത് കല്യാണം വരെ വരെത്തുന്നുട്ടോ അമ്പലത്തിൽ എല്ലാവരും താല് കെട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ താലെടുത്ത് നമ്മുടെ ഹീറോ കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴും അവളാണെങ്കിൽ പിന്നിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പെണ്ണിന്റെ കഴുത്തിലാണെങ്കിൽ താല് കെട്ടിയതും അവൾ അവിടെ ഓടി പോവാണ് അവളെ സ്നേഹിക്കുന്ന പയ്യനൊപ്പം പോയിരിക്കുന്നു ആര് തടുത്തിട്ട് നിന്നില്ലാട്ടോ ആ ഒരു കല്യാണം അവിടെ ഇല്ലാതായി കല്യാണം കഴിഞ്ഞ ഒരു മണിക്കൂർ പോലും ആയില്ല വൈഫാണെങ്കിൽ ആരുടെ ഒപ്പം പോയി സോ അതുകൊണ്ട് തന്നെ നാട്ടുകാർ എല്ലാവരും പറയുന്നത് അതിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് മാരേജ് ആയിരിക്കും എന്നെല്ലാം പറയുന്നു അവനെ പറ്റി പറയുന്നത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലാട്ടോ അവള് ഭയങ്കര സങ്കടത്തിലാണെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തുന്നുണ്ട് കാടയെല്ലാം വളർത്തി അങ്ങനെ കൊറേ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു ഈ ഒരു അവസ്ഥയിൽ പോകുന്നത് കാണുമ്പോൾ ഹീറോന്റെ ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് ഒത്തിരി വർഷം അങ്ങനെ കഴിഞ്ഞു പോയില്ലേ അതെല്ലാം മറന്നേക്കാനായിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകണം എന്നെല്ലാം പറയുന്നു അങ്ങനെ ചേട്ടൻ തന്നെ കൊണ്ടുപോയി ഷേബ് എല്ലാം ക്ഷേപിക്കുന്നുണ്ട് പുതിയൊരു ലൈഫിലേക്ക് കടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനെ വിളിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറയുന്നു ഹിറുൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനില്ല കേട്ടോ ഏട്ടനും ഏട്ടന്റെ വൈഫും ആണുള്ളത് അതുപോലെ ഒരു സിസ്റ്റർ ഉള്ളത് വിദേശത്താണ് അമ്മയും കൂടെ തന്നെയുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ എല്ലാവരും ഹാപ്പിയാണ് ബ്രോക്കറായ ഫ്രണ്ടിനോട് പറയുമ്പോൾ അവനും ഹാപ്പി ആയിരിക്കാണ് കേട്ടോ ബ്രോക്കർ ഫ്രണ്ട് ആണെങ്കിൽ പറയുന്നുണ്ട് മുൻപ് കല്യാണം നോക്കുന്ന സമയത്ത് മാരേജിനുള്ള വെബ്സൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണെങ്കിലോ ആ ഒരു വെബ്സൈറ്റ് എല്ലാം വന്നിരിക്കുന്നു അതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ഇടാം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ മാറ്റി ചാറ്റ് ചെയ്ത് ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള കുറേ പേരുടെ പ്രൊഫൈൽ ആണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പ്രകാരം ഹീറോ ആണെങ്കിലോ അവർക്കെല്ലാം റിക്വസ്റ്റ് ഇടുന്നു അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാ അവരെല്ലാം പെണ്ണ് കാണാനായിട്ടും പോകുന്നു പക്ഷെ അവിടെയും ആണെങ്കിൽ നിരാശ മാത്രമായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് മാരേജ് ആണെന്നും ഹീറോയിനെ കാണാനായിട്ട് ഏയ്ജഡ് ആയിട്ട് ഫീല് ചെയ്യുന്നു മുടിയില്ല എന്നെല്ലാം പറയുന്നു ആരും അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒരു ഡിപ്രഷൻ ആയിട്ട് പോവുകയാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്ന സമയത്താണ് ടൗണിലാണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു ആൾക്കാരെല്ലാം ജാതിയായിട്ട് വരുന്നുണ്ട് പോലീസ് ആണെങ്കിൽ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്നു പോലീസ് ആ ഒരു വഴക്കാണെങ്കിൽ അടിച്ചിട്ട് എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇടയിലാണ് ഹീറോ പോയി ചെന്നത് അങ്ങനെ പോലീസ് അറിയാതെ ഹീറോയിനെ നല്ല രീതിയിൽ അടിക്കുന്നു അതിന്റെ വേദനയിലാണെങ്കിൽ ചൂടുവെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ ആണെങ്കിൽ വിദേശത്ത് നിന്നും കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവന്റെ അവസ്ഥയെല്ലാം നോക്കുന്നുണ്ട് അവര് പറയുന്ന ഒരു കാര്യം അവര് കല്യാണം നടക്കാത്തതിനെ പറ്റിയാണ് ഏജ് മാത്രമല്ല ആ ഒരു ഫസ്റ്റ് കല്യാണം മുടങ്ങിയത് കൊണ്ട് സെക്കൻഡ് മാരേജ് നോക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്യാനാണ് പറയുന്നത് ഹീറോ ആണെങ്കിലും അത് കേട്ട് ഷോക്ക് ആവുന്നുട്ടോ ഫ്രണ്ട് ആണെങ്കിൽ പറയുന്നുണ്ട് ഇതിന് ഷോക്ക് ആവാൻ മാത്രം ഒന്നുമില്ല നല്ലൊരു പെൺകുട്ടിയുണ്ട് സജിത എന്നാണ് പേര് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ് വേറൊരു കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നു ആള് പോലീസ് ആണെന്ന് പറയുന്നു പോയി മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ പോലീസോ അതൊന്നും വേണ്ട എന്ന് പറയുന്നു ഇപ്പോൾ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നും മടി കിട്ടിയിട്ടിരിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞ് എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് പറയുന്ന ഒരു കാര്യം പോലീസായ ആ ഒരു പെൺകുട്ടി തന്നെ വേണം അവൾ നല്ലൊരു കുട്ടിയാണ് അവനോട്ടൊന്നും ധൈര്യമില്ലല്ലോ അതുകൊണ്ട് നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു അങ്ങനെ മനസ്സെല്ലാം മാറ്റി അവളെ പെണ്ണു കാണാനായിട്ട് പോവാൻ തീരുമാനിക്കുകയാണ് ബ്രോക്കറാണെങ്കിൽ സജിതയെ കോൾ ചെയ്യുന്നുണ്ട് അവളെ പെണ്ണ് കാണാനായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ടെന്നോ പറയുന്നു അത് കേട്ടത് അവൾക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ പോലീസ് ആയതുകൊണ്ട് തന്നെ ഓൺ ഡ്യൂട്ടിയിലാണ് പ്രതിഷേധം നടക്കുന്ന സ്ഥലത്താണെങ്കിൽ നിൽക്കുവാണ് അവർ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യാനായിട്ടോ പറയുന്നുണ്ട് സജിതി ആണെങ്കിൽ സാറിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടേക്ക് പോകുന്നു ഇവരെ കണ്ടതും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പോലീസ് യൂണിഫോമിൽ ആയതുകൊണ്ട് തന്നെ ഒരു മടിയുമില്ല അവർക്ക് ചായ എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഹീറോനെ നോക്കി ചിരിച്ചിട്ട് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ് അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അതല്ല എന്ന് പറഞ്ഞ് വീണ്ടും ആലോചിച്ചിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ വീക്ക് ഒരു പ്രോബ്ലം നടന്നില്ലേ അതിൽ വെച്ചിട്ടാണത് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഒരു പോലീസ് ആണെങ്കിൽ അടിച്ചില്ലേ അത് മറ്റാരുമല്ല താനാണെന്ന് പറയുന്നു സജിതി ആണോ അവനെ അടിച്ചതെന്ന് പറഞ്ഞു ഷോക്ക് അതവിടെ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സൗറിയും ചോദിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് പറഞ്ഞാൽ രാത്രി ചാർജ് നടത്തണം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിറങ്ങി പോകുന്നുണ്ട് ആ ഒരു പ്രതിഷേധത്തിൽ പോയിട്ട് പോലീസിന്റെ ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ സജ്ജതയെ കണ്ടിട്ട് ഹീറോയ്ക്ക് ആണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഈ ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ആ ഒരു കോഫി ഷോപ്പിലേക്ക് വന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈം ഫസ്റ്റ് മാരേജിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയെല്ലാം പറയുന്നു അതുപോലെ തന്നെ കേട്ടോ സജിതയുടെ വിഷയം അവള് തടിയാണ് എന്ന കാര്യത്തില് ഹസ്ബൻഡാണെങ്കിൽ ഒത്തിരി ഉപദ്രവിക്കും ഒത്തിരി വേദനകൾ സഹിച്ചാണ് അവൾ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആ നരക ജീവിതത്തിലുണ്ടായിരുന്ന ഹസ്ബൻഡിനെ എന്തെങ്കിലും ഒരു റിവഞ്ച് ചെയ്യണം എന്ന് അവളുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പരസ്പരം മനസ്സിലായിരിക്കുന്നു ഇനി വീട്ടിലേക്ക് വന്ന് കല്യാണം ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞ ഫാമിലിയോടെ സജിതയുടെ വീട്ടിലേക്കാണെങ്കിൽ ഹീറോ എത്തുന്നുണ്ട് അവർ അവിടെ നിന്നെല്ലാം സംസാരിക്കുമ്പോൾ സജിതയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു അവരുടെ മുഖം എല്ലാം മാറാനുണ്ടോ കാരണം അച്ഛനാണെങ്കിൽ അവിടെ എത്തിയിട്ടില്ല ആളാണെങ്കിൽ ഒരു ലോട്ടറി പ്രിയനായിരുന്നു കുറേ ലോട്ടറി എടുക്കും വീട്ടിലെ ഒരു സിറ്റുവേഷൻ കാരണം ഏതെങ്കിലും ഒരു ലോട്ടറിയിൽ പ്രൈസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് അവര് പോകാൻ നേരമാണെങ്കിൽ അച്ഛൻ എത്തുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് അവരുടെ കല്യാണം വിറ്റ്സ് ആക്കി രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു ഇടക്കെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു പല സ്ഥലത്തും മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴെല്ലാം സജ്ജതയാണെങ്കിൽ ഹീറോയിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കും വണ്ടിയിൽ പോകുന്ന സമയത്തും നല്ല സേഫോട് കൂടി ഇരിക്കാനായിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇരിക്കുകയുള്ളൂ അതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ തന്നെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി ഇരിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു തോന്നല്ല ഒത്തിരി ഹാപ്പി ആയിരുന്നു സജ്ജത നമ്മുടെ ഹീറോയിനോട് മാത്രമല്ല ഫാമിലിയോട് നല്ല ജെല്ലായിരുന്നു അങ്ങനെ നല്ല സന്തോഷത്തോടെ ആ കല്യാണം ആണെങ്കിൽ നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞതും ഫസ്റ്റ് നൈറ്റിലേക്ക് പോകുന്നതിന് മുൻപ് സിസ്റ്ററുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്തു നിന്നും വന്നിട്ടുണ്ട് ഒരു ഉപദേശം കൊടുക്കുക അവർക്ക് അവർക്ക് രണ്ടു പേർക്ക് ആയി വരികയാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേറ്റില് കുട്ടികളെ പറ്റി തീരുമാനിക്കണം പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നു കേട്ടോ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പറഞ്ഞതും ഹിറു ഷോക്ക് ആവുന്നുണ്ട് അവര് മാത്രമല്ല സ്വന്തം ചേട്ടനും ഈ കാര്യം തന്നെയാണ് പറയുന്നത് ഇതെല്ലാം കേട്ട് നേരെ റൂമിലേക്ക് പോയി സജിതയോട് കാര്യം പറയുമ്പോൾ സജിത പറയുന്ന ഒരു കാര്യം അതെല്ലാം നമ്മളുടെ തീരുമാനമാണ് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് തോന്നുന്ന സമയത്ത് അതിനെ പറ്റി ചിന്തിക്കാം എന്ന് പറയുന്നു അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മാസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കുറേ ആളുകളെല്ലാം വിശേഷമായില്ല എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ ചോദ്യം എല്ലാം അവോയ്ഡ് ചെയ്ത് അവരങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ് ഒരു നാൾ സജിതയാണെങ്കിൽ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഹീറോ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പോലീസും ചോദിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഒരു വിശേഷം ആയില്ല എന്നെല്ലാം അവർ ചോദ്യം കൂടി കേട്ടപ്പോൾ സജിത തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ അത് തീരുമാനിച്ചാലോ എന്ന് അങ്ങനെ അവർ രണ്ടുപേരും അതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നു അവിടെ ഇഷ്ടത്തോടെ പ്ലാൻ ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല രണ്ടുപേർക്കും അതിൽ അതിലൊത്തിരി വിഷമം തോന്നുകയാണ് മാസങ്ങൾ പോയി വർഷങ്ങളായിരിക്കുന്നുണ്ടോ ഒരു വർഷം ഒന്നര വർഷമായി മാറിയിരിക്കുകയാണ് സജിതയുടെ ഫാമിലി നിന്നും ഒത്തിരി പ്രഷർ പ്രഷറാണെങ്കിൽ അനുഭവപ്പെടുന്നുണ്ട് ഫാമിലിയായിട്ട് മാത്രമല്ല ഒത്തിരി നാട്ടുകാരും അതിനെ പറ്റി പറയുന്നു ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും അറിയാത്ത ഒരു ആൻറ്റി ആണെങ്കിൽ വിശേഷത്തെ പറ്റി ചോദിക്കുന്നു ഇത് കേട്ടതും സജിതയ്ക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് ആ ഒരു പ്രഷറില് ആന്റി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നിട്ടാണോ ഞങ്ങളുടെ വീട്ടിലെ വിശേഷം തിരക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിട്ട് സജിത അവിടെ ഇരുന്ന് ഒത്തിരി കരയുന്നു ഇത് കാണുന്ന ഹിറുവിൻ്റെ ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് രണ്ടു പേർക്ക് മേജ് ആയിരിക്കുന്നു മാത്രമല്ല കുറച്ച് മാസങ്ങളായിട്ട് രണ്ടുപേരും ഇഷ്ടത്തോടെ ഇതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാനായിട്ട് അവരോട് പറയുന്നുണ്ട് ഒരു ഡോക്ടറേം സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞ പ്രകാരം അവർ പോവാനായിട്ട് തീരുമാനിക്കുന്നു അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒത്തിരി കപ്പിൾസ് വന്നിരിക്കുന്നു അവർ ഹോസ്പിറ്റലിൻ്റെ ആഡ് തന്നെ രണ്ട് കപ്പിൾസിനാണെങ്കിൽ കുട്ടികളില്ല എന്ന് പറഞ്ഞു വരുന്നു പത്ത് വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലാതെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഇവർക്കും സന്തോഷമാവുന്നു ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു നോർമലായിട്ട് തന്നെ അവർക്ക് പ്രഗ്നന്റ് ആവണം എന്ന് പറയുന്നത് സോ ഡോക്ടർ രണ്ടു പേർക്കും ഓരോ ടെസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി ബോട്ടിലും കൊടുക്കുന്നുണ്ടോ സാമ്പിൾസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ഭയങ്കര ഷൈ ആവുന്നു ഫ്രണ്ടായി ആ കോൾ ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അറിയണ്ട എന്ന് അങ്ങനെ തന്നെയാണ് ഓരോ ടെസ്റ്റും മടിക്കേണ്ട എന്ന് പറയുന്നു ഹീറോയിന്റെ മനസ്സിൽ എപ്പോഴാണെങ്കിൽ തനിക്കാണോ ഇത് പ്രോബ്ലം എന്ന് വിചാരിക്കുകയാണ് ടെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് വേഗം ഹീറോയിന്റെ അടുത്തേക്ക് പോയി ഹീറോയിന്റെ പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ഇത് കേട്ട സജിത പറയുന്നത് തന്റെ പ്രോബ്ലം അല്ലാതെ എന്റെ പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും രണ്ടുപേരും ഫേസ് ചെയ്യും ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരും സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു ആ ടെസ്റ്റ് എടുത്ത് അവിടേക്ക് വരുന്ന സമയത്ത് കൂടെ ആണെങ്കിൽ സജിതയുടെ അമ്മയുണ്ടായിരുന്നു സാമ്പിൾസ് എല്ലാം കൊടുത്തു എന്ന് ചോദിക്കുന്നു ഒത്തിരി ആൾക്കാർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ മുന്നിൽ ചോദിച്ചപ്പോൾ ഹീറോയ്ക്ക് ആണെങ്കിൽ ഷെയ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് മാറിയിരിക്കാനോ ആ ടെസ്റ്റ് വരാനായിട്ട് അവർ ഈവനിങ് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു ഡോക്ടർ ആണെങ്കിൽ അത് നോക്കിയിട്ട് ഹീറോയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം എഴുതി കൊടുക്കുന്നു പക്ഷേ സജ്ജതയ്ക്കാണെങ്കിൽ പി സി യു ഡി ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ട് എന്ന് പറയാനുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പറയുന്നുണ്ട് ഇരുപത് ഇഞ്ചക്ഷൻ ആണെങ്കിൽ എടുക്കണമെന്ന് പറയുന്നു ഇത് കിട്ടത്തും അവർ ഷോക്ക് ആവുന്നു അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് നാല് ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിർത്താമെന്നും അപ്പോൾ അവർ ഡോക്ടറോട് പറയുന്നത് നോർമൽ ആയിട്ട് പ്രെഗ്നന്റ് ആവണമെന്നാണ് ആഗ്രഹം അതിന് എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു ഒരു ഇല്ല എന്ന് പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നത് കേട്ട് അവര് നേരെ ഇഞ്ചെക്ഷൻ വാങ്ങാനായിട്ട് പോവുകയാണ് ഇരുപത്തയ്യായിരം രൂപയാവും എന്ന് പറയുന്നു ഇത് കേട്ടതും ഷോക്ക് ആവാണ് ഉള്ള ക്യാഷ് എല്ലാം കൊടുത്തത് വാങ്ങുന്നുണ്ട് അങ്ങനെ ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് അവര് തുടങ്ങിയിരിക്കുകയാണ് അന്നേ ദിവസം അവരെല്ലാവരും സജിതയുടെ വീട്ടിലായിരുന്നു സജിതയുടെ അച്ഛനാണെങ്കിൽ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല അവള് ചിക്കൻ എല്ലാം കഴിക്കുന്നത് കണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് നിനക്ക് പ്രോബ്ലം എന്ന് പറയുന്നു ഇത് കേട്ടത് അവൾക്ക് നല്ല വിഷമം തോന്നുകയാണ് ഹീറോ ഉണ്ടോ ആശ്വസിപ്പിക്കുന്നത് ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ കല്യാണം പോലെ ഒരു മിറാക്കിളാണ് ഈ ഒരു കുട്ടിയുടെ കാര്യം കല്യാണം ഒരിക്കലും കഴിക്കുമെന്ന് വിചാരിച്ചതല്ലല്ലോ അതുപോലെ ഒരു മിറാക്കിൾ ആയിട്ട് നമുക്ക് കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് പിന്നീട് അവർ വീണ്ടും ഇഞ്ചെക്ഷൻ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മാസം ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് സോ അതിൽ വിഷമം തോന്നുന്നുണ്ട് ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് ഇവിടെ ഗോൾഡ് എല്ലാം സെൽ ചെയ്തിട്ടാണ് ഓരോ ടൈമും ഇഞ്ചെക്ഷൻ വാങ്ങിയെടുക്കുന്നതല്ല ഒരു എം ബി ബി എസ് ഡോക്ടറായ ഗണപതി പോയി മീറ്റ് ചെയ്യുന്നു ആ ഡോക്ടർ പറയുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നത് സംഭവിക്കണമെങ്കിൽ ഇടയിൽ ഒരു ലവ് വേണമെന്നും അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറയുന്നുട്ടോ ആ ഒരു അഡ്വൈസോടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ആണെങ്കിൽ പ്രെഗ്നന്റ് ആയിരുന്നു വേഗം തന്നെ ഹീറോനെ അറിയിക്കുന്നുണ്ട് ഫാമിലി എല്ലാം നല്ല ഹാപ്പി ആയിരിക്കുകയാണ് ഹീറോന്റെ അച്ഛനാണെങ്കിലോ ലോട്ടറി അടിച്ചിരിക്കുന്നു അമ്പത് ലക്ഷം രൂപ വളരെ സന്തോഷമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെപ്പോഴും പോയി മീറ്റ് ചെയ്യുന്ന ആ ഒരു ലേഡി ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ ആ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പ്രഗ്നൻസി ആണെങ്കിൽ അബൌട്ടായി പോയിരിക്കുന്നു ഒരു ദിവസം പോലും ആ സന്തോഷം നിലനിന്നില്ല ഹീറോ ആണെങ്കിൽ ചേട്ടനോട് പറഞ്ഞിട്ട് ഒത്തിരി വിഷമിക്കുകയാണ് ഹീറോയിനും ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുന്നുട്ടോ ഹീറോ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ ഡോക്ടർ പറയുന്നുണ്ട് നയന്റി നൈൻ പെർസെന്റേജും അവർ പ്രെഗ്നന്റ് ആവാൻ ചാൻസ് ഇല്ല എന്ന് ഒരു ഡോണറുടെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് പറയുന്നു പക്ഷെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അവർ ഓരോ ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ കാര്യം തന്നെയാണ് പറയുന്നത് ഇനി ഒരു ഡോക്ടറെയും പോയി കാണണ്ട എന്ന് അവര് തീരുമാനിക്കുകയാണ് പിന്നീട് ഹീറോ ആണെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്നുണ്ട് കേട്ടോ അവിടെ വെച്ച് മറ്റൊരു ഫ്രണ്ടിനെ കാണുന്നു ആളാണെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരെ കല്യാണം കഴിച്ച് ആറു വർഷമായി അവർക്ക് കുട്ടികളൊന്നുമില്ല ഇതിനെ പറ്റി സംസാരിക്കാനാട്ടോ അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം ആറു വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല എന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല രണ്ടുപേർക്കും ആഗ്രഹം വേണം അങ്ങനെ കുട്ടികളെ വേണമെന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കണം എൻജോയ് ചെയ്യണം അതിനല്ലേ ലൈഫ് എന്ന് പറയുന്നത് കുട്ടികൾ എന്നുള്ള പ്രോസസ്സ് എല്ലാം തനിയെ നടക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ ഹീറോയ്ക്ക് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി എല്ലാം പറയുന്നു അവരുടെ ലൈഫില് ഫസ്റ്റ് ഡേ മുതൽ കേട്ടോണ്ടിരിക്കയാണ് വിശേഷത്തെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ചത് കൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് മറന്നിരിക്കുന്നു ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും മറന്നിരിക്കുകയാണ് ഇനി അതെല്ലാം മറക്കാം രണ്ടുപേരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാമെന്ന് പറയുന്നു സജിതയാണെങ്കിൽ ഡ്യൂട്ടിയിൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് മറ്റു പോലീസ് അവരെ ആണെങ്കിൽ ജയിലിൽ ആക്കുന്നുണ്ട് കേട്ടോ മറ്റു പോലീസിനോട് എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്ന് ചോദിക്കുന്നു ഒരു പെൺകുട്ടിയോട് അപമര്യാദയോട് പെരുമാറി എന്ന് പറയുന്നത് നേരെ സജിത സെല്ലിലേക്ക് പോകുന്നു അയാളാണെങ്കിൽ സജിതയെ കണ്ടതും വളരെ വിളിക്കുകയാണ് മറ്റാരും മറ്റാരുമായിരുന്നില്ല സജിതയിലെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു സജിത താൻ ആയോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു താൻ തടിയുണ്ട് എന്ന് പറഞ്ഞ് എന്തെല്ലാം ദ്രോഹിച്ചു ഇത് തന്റെ അവസരമാണെന്ന് പറഞ്ഞ് അയാളെ നല്ലപോലെ അടിക്കുന്നുണ്ട് അവൾക്കൊരു മനസ്സമാധാനം വന്നിരിക്കുകയാണ് കേട്ടോ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു ഹസ്ബൻഡിനോട് ഇതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് അവൾ അതിനുശേഷം ഒത്തിരി ഹാപ്പി ആയിരുന്നു മനസ്സിലെ എല്ലാ സങ്കടവും മാറിയിരിക്കുന്നു പിന്നീട് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യുന്നു അതിനിടയിലാണെങ്കിലും അവളൊരു പ്രഗ്നൻസി കിറ്റും ആയിട്ട് വരുന്നുണ്ട് അതെ പ്രഗ്നന്റ് ആയിരുന്നു ഹീറോയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുപോലുള്ള ഇരുപത് കിറ്റിലാണ് അവരാണെങ്കിൽ പ്രഗ്നന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അതിലെല്ലാം പോസിറ്റീവ് എന്ന് കാണിക്കുന്നു ശരിക്കും ഒരു മെറാക്കള തന്നെയായിരുന്നു ഡോക്ടർ പോലും നയൻറ്റി നയൻ പെർസെന്റേജ് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ അവർ എത്ര ഹാപ്പി ആയിരിക്കാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പതിനഞ്ചു മാസം കഴിഞ്ഞ ഒരു കാര്യം അവിടെ കുട്ടിയുമായിട്ട് നേരെ ഗണപതി എന്ന ഡോക്ടർ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു ഡോക്ടറുടെ അഡ്വൈസ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നു എന്നെല്ലാം പറയാണ് കൂടി ജീവിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും സന്തോഷിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹീറോന്റെ അടുത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഏതൊരു സിറ്റുവേഷനിലും തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടിയുള്ളതുകൊണ്ട് തന്നെ ാണ് അവർക്ക് ഇത്രയും സന്തോഷം ഇപ്പോഴുണ്ടായത് അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഓരോ കപ്പിൾസും വിജയത്തിലേക്ക് പോകും എന്ന് കാണിക്കുന്നു സോ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി തന്നെ ഈ മൂവി ആണെങ്കിൽ അവസാനിക്കുന്നു കേട്ടോ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം താങ്ക്